വാർത്താരംഭം പ്രധാന വാർത്തകൾ. വിലവർദ്ധന സപ്ലൈകോയെ രക്ഷിക്കാനുള്ള നീക്കമെന്ന് മന്ത്രി ജി ആർ അനിൽ. കുടിശ്ശിക നൽകിയാൽ പോലും പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യം ജനങ്ങളെ ബാധിക്കില്ലെന്നും മുഖ്യമന്ത്രി. 13 സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയത് വിദഗ്ധ സമിതി നിർദ്ദേശപ്രകാരം. റുപ്പൂണിത്തുറ സ്ഫോടനത്തിൽ 5 പേർ കൂടി കസ്റ്റഡിയിൽ. ക്ഷേത്ര ഭാരവാഹികൾ പിടിയിലാകുന്നത് മൂന്നാറിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. ഭാരവാഹികളെ കസ്റ്റഡിയിലെടുത്തത് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. 6-ാം ദിനത്തിലേക്ക് കടന്ന് വയനാട്ടിൽ മിഷൻ ബേലൂർ മഗ്ന. ആന മാനിവയൽ വനത്തിൽ രാത്രിയോടെ കാട്ടിക്കുളം പനവലി റോഡ് മുറിച്ചു കടന്നു. വന്യമൃഗ ആക്രമണം പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ്. പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന്. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും ഇന്ന് ചർച്ചയ്ക്ക്. കേരളത്തിൽ നിന്ന് ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം. യോഗം വൈകിട്ട് 4-ന്. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റിന് ഇന്ന് തുടക്കം. കെഎൽ രാഹുലും ശ്രേയസ് അയ്യരും ഇല്ലാത്തത് പ്രതിസന്ധി. പ്രതീക്ഷ ജയ്സ്വാളിലും ഗില്ലിലും. മത്സരം രാജ്കോട്ടിൽ അല്പസമയത്തിനകം.